ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ യുറാനസ്. യുറാനസ് എന്ന് പറഞ്ഞ പ്ലാനറ്റ്, അപ്പം ആ പ്ലാനറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പിൻ അതൊരു സൈഡിലൂടെ നന്നോണ്ടിരിക്കുക, ചരിഞ്ഞിരിക്കുകയാണ്. ആ സ്പിൻ 90 degrees എല്ലാ പ്ലാനറ്റും സ്പിൻ ചെയ്യുന്നതിനൊക്കെ വ്യത്യാസമായിട്ട് യുറാനസിൻ്റെ മാത്രം അത് സ്പിൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ ജിഫിൽ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഈ എൻ്റെ ഈ ഒരു സ്ക്രീൻ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ സ്പിൻ മാത്രം ഇതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ സ്പിൻ കറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പിൻ കറങ്ങാൻ കാര്യം, അതാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ യുറാനസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ യുറാനസ് ഈസ് ആർഗ്യുബിൾ ദ മോസ്റ്റ് മിസ്റ്റീരിയസ് പ്ലാനറ്റ്. അതായത് ഏറ്റവും കൂടുതൽ മിസ്റ്ററി ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥത്തിൽ. അധികം ആർക്കും ഒന്നും അറിയാത്തൊരു മിസ്റ്ററി പ്ലാനറ്റാണ് ഇത് സംഭവം. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു പ്ലാനറ്റിനെ കുറിച്ച് ഇത് ദൂരെ കിടക്കുക, ഭൂമിയിൽ നിന്നൊക്കെ വളരെ ദൂരെ കിടക്കുന്ന ഒരു പ്ലാനറ്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ പ്ലാനറ്റ് നമ്മളൊരു വിസിറ്റഡ് ഓൺലി വൺസ്, ഒരിക്കലും അങ്ങനെ നമ്മൾ ഈ പ്ലാനറ്റ് വിസിറ്റ് ചെയ്തുള്ളൂ. അതും വോയേജർ ടു എന്നുള്ള സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും അങ്ങാണ്ട് ഈ പ്ലാനറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഇതിൻ്റെ ഏറ്റവും വലിയ ഒബ്വിയസ് അല്ലെങ്കിൽ ഇതിനെ മറ്റേ ഏറ്റവും ബാക്കിയുള്ള പ്ലാനറ്റ്സുമായിട്ട് സ്ട്രെയിഞ്ച് ആക്കുന്ന ഇതാണ് അതിൻ്റെ ഒരു സ്പിന്നിങ്. നമ്മൾ നേരത്തെ കാണിച്ചാൽ ഇത് ഈ സ്പിൻ ചെയ്തേക്കുന്ന രീതിയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതി. ഈ സ്പിൻ ചെയ്തേക്കുന്ന രീതിയിലാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്, എന്തുകൊണ്ട് ഈ ഒരു പ്ലാനറ്റ് മാത്രം ഇങ്ങനെ സ്പിൻ ഒരു സൈഡിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ പറയുന്നത് വെച്ചാൽ ഇതൊരു ഒരു സർപ്രൈസിംഗ്ലി കോൾഡ് ടെമ്പറേച്ചർ, ഭയങ്കര തണുത്ത കുറഞ്ഞൊരു ടെമ്പറേച്ചറാണ് ഈ ഒരു പ്ലാനറ്റ് ഉള്ളത്. സർപ്രൈസിംഗ് ആയിട്ട് ഭയങ്കര കോൾഡ് ടെമ്പറേച്ചറാണ്. പിന്നെ ഒരു മെസ്സി ആൻഡ് ഓഫ് സെൻറ്റർ മാഗ്നറ്റ്, ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ്. അതായത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെൻറ്റർ നടക്കും. നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ടെക്സ്റ്റിലൊക്കെ പഠിച്ചതാണ്. അതായത് ഭൂമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ ആക്സിസ് ഇങ്ങനെ കറങ്ങിയറിയിക്കും അല്ലേ, നോർത്ത് സൗത്ത് പോൾ എന്നുള്ള രീതിയിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നടക്കും. പക്ഷേ നമ്മുടെ യുറാനസിൻ്റെ കാര്യം വരുവാണെങ്കിൽ അതിൻ്റെ ഈ ഒരു സ്പിൻ റൊട്ടേഷനൊക്കെ കാരണം തന്നെ അതിൻ്റെ മാഗ്നറ്റിക് പോൾ കുറച്ച് ഒരു ഓഫ് ബീറ്റായിട്ട് എടുക്കുക, കുറച്ചൊരു അലൈൻഡ് അല്ല ആ പോൾസിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പ്ലാനറ്റ്സ് വെച്ച് നോക്കുമ്പോൾ യുറാനസിൻ്റെ ബാർ മാഗ്നറ്റ് പോലുള്ള ഷേപ്പ് അല്ല മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ എപ്പോഴും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഇത് പെട്ടെന്ന് എപ്പോഴോ അത് ഫ്ലിപ്പായി പോയതാണ്, അതായത് സഡൻലി ഫ്ലിപ്ഡ് ഓവറാണ്. അതായത് പണ്ട് നോർമലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ലാതെ ആരും ഒരു പ്രശ്നമില്ലാതെ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്ലാനറ്റ് പെട്ടെന്ന് എന്തോ ഒരു ഇടിയോ എന്തെങ്കിലും തട്ടിയോ അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായോ അങ്ങനെ ഫ്ലിപ്പായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. സോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ പണ്ടത്തെ സോളാർ സിസ്റ്റം ഒരുപാട് പ്രോട്ടോ പ്ലാനറ്റ്സ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പ്രോട്ടോ പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ, അതായത് പണ്ട് തൊട്ടേ ഈ പ്ലാനറ്റ്സ് ആകാൻ ആഗ്രഹിക്കുന്ന കുറേ ഡെബ്രീസും ഉണ്ട്. കുറേ ഡെബ്രീസും കുറേ പാറക്കഷ്ണങ്ങൾ, ഐസിൻ്റെ കുറേ പാർട്ടിക്കിൾസും, ഇതെങ്ങനെ ഇങ്ങനെയുള്ള പല പ്രോട്ടോ പ്ലാനറ്റ്സ് എല്ലാം കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാറ്റാസ്ക്ലിമിക് കൊളിഷൻസ് ഉണ്ടായി. അങ്ങനെ കൊളിഷൻസ് ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു യുറാനസിന് ഇങ്ങനെ നേരെ നിൽക്കുന്നത്. ഇപ്പം എല്ലാ പ്ലാനറ്റ്സിൻ്റെ സ്പിൻ നമുക്ക് നോക്കുമ്പോൾ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ഹൗ ദ പ്ലാനറ്റ് സ്പിൻ. അതായത് പ്ലാനറ്റ്സിൻ്റെ സ്പിൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയായിരുന്നു എല്ലാ പ്ലാനറ്റ്സ് സ്പിൻ ചെയ്യുന്നത് അല്ലേ. എല്ലാ പ്ലാനറ്റ്സ് സ്പിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇതിൽ മാത്രം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, യുറാനസിന് മാത്രം ആ ഒരു സ്പിൻ കുറച്ച് ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സ്പിന്നിങ് ആയിപ്പോയി. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും എങ്ങനെയായിരുന്നു ഓരോ പ്ലാനറ്റ്. മെർക്കുറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അച്ചുതണ്ടുള്ള സ്പിൻ ചെയ്യും, വീനസ് ഇങ്ങനെ സ്പിൻ ചെയ്യും, എർത്ത് ആണെങ്കിൽ കുറച്ച് ടിൽറ്റ് ചെയ്താലും അതിൻ്റെ കറക്റ്റ് ആക്സിസ് സ്പിൻ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് യുറാനസിന് നോക്കുമ്പോൾ മാത്രം, യുറാനസിന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും യുറാനസ് മാത്രം ഇതിൻ്റെ സ്പിന്നിങ് ഉണ്ടായി, ഈ ഒരു ആക്സിസ് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് യുറാനസ് ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ എന്താ വെച്ചാൽ, അവർക്കൊരിക്കലും രണ്ട് വലിയ ഹ്യൂജ് പ്ലാനറ്റ്സിനെ കൊണ്ടുവന്നിട്ട് ലാബിൽ കൊണ്ടുവന്നിട്ട് ഇടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ കമ്പ്യൂട്ടർ സിമുലേഷൻ ചെയ്യും അല്ലേ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓരോ സിമുലേഷൻസ്, ഓരോ മാത്തമാറ്റിക്കൽ മോഡലിങ്സ് ഉണ്ടാക്കി ചെയ്യും. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അതായത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ ഇഫ് യു സീ ദ ബേസിക് ഐഡിയ വാസ് ടു മോഡൽ കൊളൈഡിങ് പ്ലാനറ്റ്സ് വിത്ത് മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് മില്യൺസ് ഓഫ് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് ഒരു പ്ലാനറ്റ്സ് വെച്ച് കൊളൈഡ് ചെയ്യുക ഇന്ത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട്. അതായത് ഓരോ അത് ലംബ് ഓഫ് പ്ലാനറ്റിനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാസ് ഉണ്ട്, അതിനൊരു പ്രത്യേക മൊമെൻ്റ് ഉണ്ട്. ആ ഇക്വേഷൻസൊക്കെ ഉപയോഗിച്ച് അങ്ങനെ സിമുലേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് മനസ്സിലായി അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെക്കാനിസമാണ്, അതാണ് ഫെൻഡാസ്റ്റിക്കലി കോംപ്ലിക്കേറ്റഡ് എന്നവർ പറയുന്നത്. അങ്ങനെ ആ ഒരു ഭയങ്കര വലിയ ഇമ്പാക്റ്റിൽ പലതരം റിസൾട്ട്സ് വന്നു. അങ്ങനെ ഇവർ സിമുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കോഡ് ഉപയോഗിച്ചാണ് സിമുലേറ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് സിമുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ ഭൂമിയുടെ സൈസിൻ്റെ ട്വൈസ്, അതായത് ഭൂമിയുടെ വലുപ്പത്തേക്കായും 2 times വലുപ്പമുള്ള ഏതോ ഒരു വലിയൊരു പ്ലാനറ്ററി ഒബ്ജക്റ്റ് യുറാനസുമായിട്ട് വന്ന് കൊളൈഡ് ചെയ്തിട്ട് ആ ഒരു ഇമ്പാക്റ്റ് കാരണമാണ് ആക്ച്വലി യുറാനസിൻ്റെ സ്പിൻ ഇങ്ങനെ ചരിഞ്ഞ് പോയത്. അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് അല്ലെങ്കിൽ ആ ഒരു അച്ചുതണ്ട് ഇങ്ങനെ വെർട്ടിക്കൽ എന്ന് പറയുന്ന നേരെ കറങ്ങി ഇങ്ങനെ ആയത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഇമ്പാക്റ്റ്
അതിനെ ആ ഒരു പുട്ട് ഫോർവേഡ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റഫ്. അതായത് സോ നാലോചിച്ച് നോക്കുക, ഏതൊരു പ്ലാനറ്റിനും ഇങ്ങനെ ഒരു എക്സ്ട്രാ പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ വേറൊരു പ്ലാനറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മുടെ ഭൂമിയിലും ഇങ്ങനെയുള്ള പ്ലാനറ്റ്സൊക്കെ വേറെ ഫ്യൂച്ചറിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള ചാൻസ് വളരെ അധികമാണ് അല്ലേ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഒരു എക്സ്റ്റിങ്ഷൻ തന്നെ ഉണ്ടാകും. നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. സോ അങ്ങനെ എക്സ്റ്റിങ്ക്ട് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ആവുന്ന പോട്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഭൂമിയുടെ ആ ഒരു ആക്സസ് തന്നെ ഫുൾ ടിൽറ്റായി കഴിഞ്ഞൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ ഭൂമിയുടെ ഇപ്പോഴത്തെ ആക്സസിൻ്റെ സ്പിൻ, അതായത് നമ്മൾ നമുക്കറിയാം ഈ ഭൂമിയുടെ ഈ ഒരു ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ആക്സസ് ഈ ജസ്റ്റ് ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട്. അതെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ എർത്തിൻ്റെ ആക്സസ് ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത് 23 ഡിഗ്രി കറങ്ങി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ഇത് എല്ലാ ഈ ക്ലൈമറ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമ്മർ വിൻ്റർ അങ്ങനെ ഒരു എല്ലാ കാലാവസ്ഥയും കിട്ടുന്നതന്നെ. പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ഫുൾ സ്പിൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് പോളിൽ ഫുൾ കറങ്ങി ഇപ്പുറത്ത് വരികയും അങ്ങനെ ഫുൾ ഭൂമിയുടെ എല്ലാ ഒരു ബാലൻസ് മൊത്തം പോവുകയുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ പോസിബിളാണ് ഇത്രയും വലിയൊരു ഇങ്ങനെ ഗാലക്സി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനെ പല പല ഇമ്പാക്റ്റും ഇങ്ങനെയുള്ള ആ ഒരു ആക്സിൻ്റെ സ്പിൻ ഓഫ് ഒക്കെ ഭയങ്കര സാധാരണമുള്ളതായിരുന്ന ഒരു സമയത്ത്. ബട്ട് നൗ വി ആർ സേഫ് സോ ഫാർ. സോ ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വിഷ്ണു നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിംഗ് ദ ചാനൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ വിഷ്ണു അഗെയിൻ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.